സെക്രട്ടറിയുടെ വിയോജന കുറിപ്പ് ഈ നിയമപരമായ പരിശേഷ ഉണ്ടായതുകൊണ്ട് സെക്രട്ടറിക്ക് നിയമപരമായി വിയോജന കുറിപ്പ് എഴുതേണ്ടി വന്നതിനാൽ ഈ കാര്യം സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ഈ ഭരണസമിതി യോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇറങ്ങിപ്പോണ സ്ഥിതിയുണ്ടായി. ഇത് അവിടുത്തെ കമ്പനികളെ മാഫിയകളെ സഹായിക്കുന്നതിന് ഇതൊരു പ്രഹസനമാണെന്ന് അനാവശ്യമായി ആണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഈ കമ്പനികളെ സഹായിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷ മെമ്പർമാർ നടത്തിയതെന്നാണ് നമുക്ക് പറയാനുള്ളത്. എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂർ പി എം ആർ പാറമടയിൽ വീണ്ടും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത്. കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പുതുതായി നടത്തുന്നത്. ഇതിനെതിരെയാണ് പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എടവണ്ണ പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ദിവസം സ്ഥലം പരിശോധിച്ചിരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയും ചെയ്തിരുന്നു. പ്രസിഡന്റ് ടി അഭിലാഷിന്റെ അധ്യക്ഷതയിലാണ് ഇന്നലെ യോഗം ചേർന്നത്. പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചെങ്കിലും സെക്രട്ടറി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഇതോടെ പ്രതിപക്ഷം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം പി എം ആർ പാറമടയിൽ പുതിയ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള സാമഗ്രികൾ പ്രദേശത്ത് എത്തിച്ചിരുന്നു. ഇതോടെ നാട്ടുകാർ ശക്തമായ പരാതിയുമായി പഞ്ചായത്തിനെ സമീപിക്കുകയായിരുന്നു. പ്രദേശത്തെ നിലവിലെ സ്ഥിതി വാർഡ് മെമ്പർ കെ ടി അൻവർ യോഗത്തിൽ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചു. ഇതിനു മുമ്പും അവിടെയൊക്കെ ഈ പിന്നെ കോറികളും ക്രഷറുകളൊക്കെ വന്ന് പേരിന് നിയമം പിന്നെ ലൈസൻസ് കുറുനാട്ടി പഞ്ചായത്തിന്റെ ഭാഗമാണെങ്കിലും ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കൈയൊഴിയുന്ന ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കണം, നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളാണ് ആ കമ്പനികൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നത്. അതിനെതിരെ ഈ നിയമത്തിന്റെ പഴുതുകൾ പറഞ്ഞുകൊണ്ട് ലൈസൻസ് അവരാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പിന്നെ വിവേചനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ചാത്തല്ലൂരിലെ ജനങ്ങൾ അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിഷ്കളങ്കരായിട്ടുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. എന്നും കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, ആ ആളുകളെ ഏതെങ്കിലും പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഞ്ചിക്കാനും നിഷ്കളങ്കരായ ആളുകളെ എല്ലാ കാലത്തും ചതിക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ് വസ്തുത. ഇതിനപ്പുറത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ, നാട്ടുകാർക്ക് വേണ്ടി ശബ്ദമുയർത്തി ഭരണഘടനയോ അവിടുത്തെ ജനപ്രതിനിധികൾക്കോ തയ്യാറാവാത്തത് ഇതുപോലെയുള്ള കമ്പനികളെയും മാഫിയകളെയും ഭയപ്പെട്ടിട്ടാണോ എന്നുള്ളതാണ് എന്നെ പോലുള്ള സംശയിക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ അവിടുത്തെ ഒരു ജനപ്രതി എന്നുള്ളത് ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ ഓരോരുത്തരും ഒന്നാമത്തെ മാത്രം പ്രശ്നമായി കാണാതെ ഈ പഞ്ചായത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള നാടെന്നുള്ളവർക്ക്, ഈ പഞ്ചായത്തിന്റെ ഏറ്റവും മലയോര മേഖലയിൽപ്പെട്ട ആളുകൾ എന്നുള്ളവർക്ക്, ആ പ്രദേശത്തെ അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഈ ഭരണസമിതി ബാധ്യസ്ഥനാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പുതുതായി നിർമ്മിക്കുന്ന കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള സാമഗ്രികൾ പടിഞ്ഞാറെ ചാത്തല്ലൂർ പി എം ആർ പാറമടയിൽ എത്തിച്ചത്. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രഷർ യൂണിറ്റ് പ്രദേശത്തെ ജനജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നതായി കാണിച്ച് പരാതിയുമായി നാട്ടുകാർ രംഗത്തുണ്ട്. ഇതിനിടയിലാണ് കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് കൂടി പാറമടയിൽ സ്ഥാപിക്കാൻ ഒരുക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാത്രിയും പകലുമായാണ് പാറമടയിലേക്ക് മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള സാമഗ്രികൾ എത്തിച്ചത്. ഇതോടെ നാട്ടുകാരും ആശങ്കയിലായി. പരാതിയെ തുടർന്ന് എടവണ്ണ പഞ്ചായത്ത് സെക്രട്ടറി എം എ ജെ സ്ഥലം പരിശോധിച്ചിരുന്നു. രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. ഉച്ചയോടെ തന്നെ പാറമട ഉടമകൾ പഞ്ചായത്തിലെത്തി സെക്രട്ടറിക്ക് മുമ്പാകെ രേഖകൾ ഹാജരാക്കിയിരുന്നു. കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റിന്റെ മറവിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് കോറി ഉടമകൾ പറഞ്ഞു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഗ്രീൻ പ്രോട്ടോകോൾ പട്ടികയിൽ ഉൾപ്പെട്ട കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് സ്ഥലത്ത് സ്ഥാപിക്കുന്നതെന്ന് പി എം ആർ കോറിയുടെ മാനേജർ മുജീബ് റഹ്മാൻ പറഞ്ഞു. പാറമട പ്രവർത്തിക്കുന്നത് ഉറങ്ങാട്ടിരി പഞ്ചായത്ത് പരിധിയിലാണെങ്കിലും പുതിയ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പ്രവൃത്തി നടക്കുന്നത് എടവണ്ണ പഞ്ചായത്ത് പരിധിയിലാണ്. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാറമടയും ക്രഷർ യൂണിറ്റും പ്രദേശത്തു നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമുള്ളപ്പോൾ പുതിയ ഒരു നിർമ്മാണ പ്രവൃത്തിയും സ്ഥലത്ത് അനുവദിക്കരുതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷക്കാലം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു നിലക്കുള്ള അനുമതിയും വാങ്ങാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് അനുമതി നൽകുകയാണ്. അത് സ്മോൾ ഇൻഡസ്ട്രീസിനെ പരിപോഷിപ്പിക്കാൻ എന്ന പേരിൽ നടത്തുന്ന ഈ സംഗതി വാസ്തവത്തിൽ മാഫിയകളെ, കോറികളെ, അതുപോലെ തന്നെ മറ്റു മാഫിയകളെയും സഹായിക്കുന്നതാണ്. ഇൻഡസ്ട്രീസിന്റെ പേരിൽ ഒന്നും പരിഗണിക്കാതെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ പ്രദേശങ്ങളിൽ നടത്തുന്ന ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുകയോ അല്ലെങ്കിൽ തടയേണ്ട സമയത്തിൽ തടയേണ്ടയോ ചെയ്യേണ്ട ആളുകളാണ്. പക്ഷെ ആ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തു കളയുക വഴി കേരള ഗവൺമെന്റ് ചെയ്ത ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഒരു ഫലമാണ് ഇന്ന് പടിഞ്ഞാറ ചാത്തല്ലൂർ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്നതാണ് യു ഡി എഫിന്റെ ഈ കാര്യത്തിൽ നിലപാട്. അതുകൊണ്ട് അതിനൊരു മാറ്റം വരുന്ന രൂപത്തിൽ ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളുമായി നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനിച്ചത്. പാറമട തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിരവധി സമര പോരാട്ടങ്ങൾക്ക് വേദിയാവുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദിവസങ്ങളോളം റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പാറമടയുടെ പ്രവർത്തനം നാട്ടുകാർക്ക് തടയാനായില്ല.
കഴിഞ്ഞ മഴക്കാലങ്ങളിൽ ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷിയായ ഒരിടം കൂടിയാണ് എടവണ്ണ പഞ്ചായത്തിലെ ചാത്തല്ലൂർ മേഖല. അതിനു പുറമെ ചെക്കുന്ന് മേഖലയിൽ രൂപപ്പെട്ട വിള്ളൽ പരിശോധിക്കാൻ ജില്ലാ കലക്ടർ ഉൾപ്പെടെ സ്ഥലത്ത് സന്ദർശനം നടത്തിയപ്പോൾ പാറമടലിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ തോടുകളിലേക്ക് ഒഴുകിയെത്തുന്നതായി ചൂണ്ടിക്കാട്ടി നേരത്തെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ പുതിയ നിർമ്മാണ പ്രവൃത്തിയുമായി രംഗത്തെത്തിയത്. മലപ്പുറം ഡെസ്ക്, സമയം മലയാളം.